ഭാരതത്തിലും കേരളത്തിലും ഒട്ടേറെ അനാചാരങ്ങൾ നിലവിലുണ്ടായിരുന്നു. ദീർഘകാലമായി നിലവിലുണ്ടായിരുന്ന ഒരു അനാചാരത്തെ നമുക്കറിയാം, സതി എന്ന അനാചാരം. രാജാറാം മോഹൻ റോയ് എന്ന മഹത് വ്യക്തിയാണ്, നവോത്ഥാന ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായ അദ്ദേഹമാണ് ആ ഒരു സതി എന്നതിനെ നിർത്തലാക്കാൻ വേണ്ടി ശ്രമിച്ച നവോത്ഥാന നേതാവ്. ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ജീവിക്കാൻ അവകാശമില്ല എന്നൊരവസ്ഥ, സ്വന്തം പതിയുടെ ചിതയിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യണം എന്ന ഒരു വ്യവസ്ഥയായിരുന്നു സതി വ്യവസ്ഥയായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രകാരം ഉണ്ടായിരുന്ന സതി വ്യവസ്ഥ കാലങ്ങൾക്ക് മുൻപ് തന്നെ ഇല്ലാതായിത്തീർന്നിരുന്നു. ഇനി അതുപോലെ തന്നെ കേരളത്തിലും ഒട്ടനവധി അനാചാരങ്ങൾ നിലവിലുണ്ടായിരുന്നു. അത്തരം ഒരു അനാചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ന് നമുക്ക് ആ ഒരു കാര്യം പഠിക്കുന്നതിന് മുൻപ് കേരളത്തിലുണ്ടായിരുന്ന മറ്റേതെങ്കിലും ഒരു നവോത്ഥാന നായകനെ പരിചയപ്പെടാം. അയ്യങ്കാളിയെ പറ്റി നമുക്ക് ഏവർക്കും നന്നായിട്ടറിയാം. കല്ലുമാല സമരം, വില്ലുവണ്ടി സമരം, 1860 വില്ലുവണ്ടി സമരം, ഇവയെല്ലാം വളരെ പ്രസിദ്ധമായതാണ്. 1860 രാജാവ് രാജവീതിയിലൂടെ ഏവർക്കും നടക്കാൻ അവകാശം നൽകിയതായി ഉത്തരവിറക്കി. അപ്പം അതിനു മുൻപ് രാജവീതിയിലൂടെ ആർക്കും നടന്നു പോകാനല്ല, സവർണ ജാതിക്കാർക്ക്, മുന്തിയ ജാതിക്കാർക്ക് മാത്രമേ നടന്നു പോകാനുള്ള അവകാശമുണ്ടായിരുന്നുള്ളൂ. താഴേക്കിടയിലുള്ള അയ്യങ്കാളിയെപ്പോലെയുള്ള ജാതിക്കാർക്ക്, അവർണരായ ജാതിക്കാർക്ക് വഴിയിലൂടെ നടക്കാനുള്ള അവകാശം പോലും അന്ന് നിഷേധിച്ചിരുന്നു. അപ്രകാരം നടക്കാൻ അല്ലെങ്കിൽ നടന്നു പോകാനുള്ള രാജാവിൻ്റെയോ അല്ലെങ്കിൽ വലിയ സവർണരുടെയോ പല്ലക്ക് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി മാറി അടിയൻ എന്ന് പറഞ്ഞ് ഇപ്രകാരം നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ അന്ന് നിലവിലിരുന്നിരുന്നു. രാജാവ് 1860 ഇപ്രകാരം ഉത്തരവിറക്കിയെങ്കിലും അത് അംഗീകരിക്കാൻ സമൂഹത്തിലെ സവർണ മേധാവിത്വത്തിൻ്റെ ആളുകൾ ഒരുക്കമായിരുന്നില്ല. അവർ പിന്നീടും അത് തുടരുന്നതിന് കാരണമാക്കി. വെള്ള ബനിയനും വെളുത്ത വസ്ത്രവും അന്ന് താഴെക്കിടയിലുള്ളവർക്ക് ധരിക്കാനായിട്ട് അവകാശമുണ്ടായിരുന്നില്ല. വെള്ളവസ്ത്രവും വെള്ള ബനിയനും മുണ്ടും ഒരു കാളവണ്ടിയുമായി അയ്യങ്കാളി വീതിയിലൂടെ യാത്രയായി. സവർണരായ ആളുകൾ എതിർക്കാനായിട്ട് അയ്യങ്കാളിയുടെ മുന്നിലേക്ക് എത്തി. അയ്യങ്കാളി തൻ്റെ അരയിലിരുന്ന കത്തി വലിച്ചൂരി സവർണർക്ക് നേരെ കത്തിയെടുത്തു. ഇങ്ങനെ വില്ലുവണ്ടി സമരം വിജയിക്കുകയും സാധാരണ വഴിയിലൂടെ ഏവർക്കും നടന്നു പോകാനുള്ള അവകാശം നേടിയെടുക്കുകയും ചെയ്തു. അതുപോലെ മുതിർന്ന സവർണരായ ആളുകൾക്ക് മാത്രമേ മാലകൾ, ആഭരണങ്ങളായ മാലകൾ, മുത്തുമാലകൾ ധരിക്കാനായി അവകാശമുണ്ടായിരുന്നുള്ളൂ. അവർണരായ ആളുകൾക്ക് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. സവർണർക്ക് മാത്രമേ ആ അവകാശമുണ്ടായിരുന്നുള്ളൂ. ഇപ്രകാരമുണ്ടായിരുന്ന ആ ഒരു കാര്യത്തെ എതിർത്തത് കല്ലുമാലകൾ അണിഞ്ഞുകൊണ്ടായിരുന്നു. കല്ലുമാല സമരം എന്നറിയപ്പെട്ട ആ സമരത്തിൻ്റെയും വക്താവ് അയ്യങ്കാളിയായിരുന്നു. അയ്യങ്കാളിയുടെ ഇനിയും ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. കെട്ടുകല്യാണം എന്ന ചെറുപ്രായത്തിൽ കുട്ടികൾ കല്യാണം കഴിച്ചിരുന്ന അവസ്ഥ അന്ന് നിലവിലിരുന്നിരുന്നു. ആ കാര്യത്തെ നിർത്തലാക്കിയത് എപ്രകാരമാണ് എന്ന ഭാഗത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് കടന്നു ചെല്ലാം. കെ ദാമോദരൻ എന്ന സാഹിത്യ ലേഖന അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെ ആദ്യം നമുക്ക് കെ ദാമോദരൻ എന്ന സാഹിത്യ ആ ലേഖകൻ്റെ, മലയാള സാഹിത്യകാരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പിലേക്ക് കടക്കാം. വളരെ കുറച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അദ്ദേഹത്തെക്കുറിച്ച്. അപ്രകാരമുള്ള കാര്യങ്ങളെ നമുക്ക് ആദ്യം കണ്ടറിയാം. കെ ദാമോദരൻ ബി എ 1900 മുതൽ 1964 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു കെ ദാമോദരൻ. മയ്യനാടാണ് ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രത്തിന് പുറമെ ഇന്ദിര, ഓമന തുടങ്ങി ചില നോവലുകളും ഓർമ്മകൾക്കപ്പുറത്ത് എന്ന കഥാസമാഹാരവും
അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ കേദാമോദരൻ്റെ ജീവചരിത്രക്കുറിപ്പ് വളരെ ചെറുതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്രകാരമുള്ള കേദാമോദരൻ്റെ ജീവചരിത്രക്കുറിപ്പിലേക്ക് നമുക്ക് ഇനി രചനയിലേക്ക് കടക്കാം. കെട്ടുകല്യാണം എന്ന ആ ഒരു കാര്യത്തിൻ്റെ വീഡിയോ ദൃശ്യം നിങ്ങൾ മാഷ അയച്ചു തന്നതിന് ശേഷം കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. ആ കണ്ടു കഴിഞ്ഞ ആ സിനിമയുടെ, അതായത് ചലച്ചിത്ര ശ്രീനാരായണ ഗുരു എന്ന ചലച്ചിത്ര സിനിമാ ഭാഷ്യത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അന്ന് മാഷ അയച്ചു തന്നത്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്കിനി പാഠഭാഗത്തിലേക്ക്, പാഠഭാഗത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാം. ഒരു കെട്ടുകല്യാണം. നെയ്യാറ്റിങ്കര കരിങ്കുളത്ത് ഒരു വലിയ ഗൃഹസ്ഥനും സ്വാമി തൃപ്പാദങ്ങളുടെ വിശ്വാസഭക്തനുമായ ഒരു മാന്യൻ, അദ്ദേഹത്തിൻ്റെ ഏക പുത്രിയുടെയും മറ്റും താലികെട്ട് കല്യാണം നടത്താനുള്ള ഒരുക്കങ്ങൾ പൊടിപൂരമായി ചെയ്തു വരികയായിരുന്നു. ഈ വിവരം സ്വാമി തൃപ്പാദങ്ങൾ അറിഞ്ഞു. മകരം 5-ാം തീയതി മുഹൂർത്ത സമയം. സമുദായ ക്ഷേമതൽപരനായ, ക്ഷേമം ഗുണം അല്ലെങ്കിൽ സമുദായത്തിൻ്റെ വളർച്ച, സമുദായത്തിൻ്റെ ഗുണം എന്നൊക്കെ തൽപരനായ അദ്ദേഹം അവിടെ എത്തി. അതിവിശാലവും വളരെ പണം ചെലവ് ചെയ്ത് അതിമനോഹരമായി അലങ്കരിച്ചിട്ടുള്ളതുമായ പന്തലിൽ വാദ്യഘോഷങ്ങളോടും മറ്റ് അനേകം ആഡംബരങ്ങളോടും കൂടി ശുഭമുഹൂർത്തത്തിൽ താലി കെട്ടാൻ വേണ്ട സകല ഒരുക്കങ്ങളും ചെയ്ത് പെൺകുട്ടികളെ യഥാസ്ഥാനം അലങ്കരിച്ചിരുത്തിയിരുന്നു. ദക്ഷിണ തിരുവിതാംകൂറിലെ പ്രമാണികൾ എല്ലാം ഹാജരുണ്ട്, അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, സന്നിഹിതരായിട്ടുണ്ട്. വാദ്യഘോഷങ്ങളും വിനോദങ്ങളും കൊണ്ട് മാത്രമല്ല, സദ്യയുടെ അതികേമമായ സ്ഥിതി കൊണ്ടും വീടും പറമ്പും അയൽ വീടുകളും തിക്കിത്തിരക്കി ഒരു വലിയ പുരുഷാരം അവിടെ കൂടിയിരിക്കുന്നു. പുരുഷാരം, ജനക്കൂട്ടം. കൗരവസഭയിൽ സന്ധിക്ക് പുറപ്പെട്ട സന്ധി ഒത്തുതീർപ്പ് പുറപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാനെപ്പോലെ സ്വാമി തൃപ്പാദങ്ങൾ ആ ഈ ജനക്കൂട്ടത്തിൽ എത്തിയപ്പോൾ പലർക്കും പല വികാരങ്ങളാണുണ്ടായത്. എങ്കിലും ആർക്കും ആ അലൗകിക പുരുഷനെ ബഹുമാനിക്കുകയും പൂജിക്കുകയും ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. അലൗകിക പുരുഷൻ, ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ പുരുഷൻ, അതായത് തപസ്സി അല്ലെങ്കിൽ സന്യാസി. പ്രധാന പെൺകുട്ടിയുടെ അച്ഛനായ ഗൃഹസ്ഥനെ അടുത്ത് വിളിച്ചുകൊണ്ട്, സ്വാമി, കെട്ടുകല്യാണം ആവശ്യമുള്ളതല്ല. നാം ഇതിനെപ്പറ്റി പലപ്പോഴും ജനങ്ങളെ അറിയിച്ചിട്ടും ഇതേവരെ നിങ്ങളാരും അതിന് വേണ്ട പോലെ കേൾക്കുന്നില്ലല്ലോ. അതിനെ വേണ്ട പോലെ കേൾക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ഗുണത്തിനായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വാക്കിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് കൂടാതെ കഴിക്കണം. അദ്ദേഹം, എങ്ങനെ സ്വാമി, എങ്ങനെ കൽപ്പിക്കുന്നു? അങ്ങനെ. ഞങ്ങളുടെ കുടുംബത്തിൽ മേലാൽ കെട്ടുകല്യാണം നടത്തുകയില്ല. സ്വാമി, അതുപോരാ. എന്തുകൊണ്ട് ഈ കെട്ടുകല്യാണം തന്നെ അനാവശ്യമാണെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് മുടക്കിക്കൂടെ? അത്ര അർത്ഥമില്ലാത്തതാണ് അത്. മുടക്കിയത് കൊണ്ട് യാതൊരു ദോഷവും വരാനില്ല. അദ്ദേഹം, കുട്ടിയുടെ കാരണവന്മാർക്കും ജനങ്ങൾക്കും പെട്ടെന്ന് അങ്ങനെ ചെയ്യുന്നത് സമ്മതമായിരിക്കുമോ എന്നറിഞ്ഞുകൂടാ. എന്തെല്ലാം ഒരുക്കങ്ങളാണ് താലികെട്ടിന് വേണ്ടി സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടായത്? ഒട്ടേറെ ചടങ്ങുകളും പരിപാടികളും ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു കെട്ടുകല്യാണം. ആഭരണ വിഭൂഷിതയായി അണിയിച്ചൊരുക്കിയ ചെറിയ ബാലികകൾ, മണവാളന്മാരെപ്പോലെ അണിഞ്ഞൊരുങ്ങിയ ചെറിയ ബാലന്മാർ, കൂടാതെ വാദ്യഘോഷങ്ങളും പന്തലുകളും എല്ലാം ഒരുക്കി ഒരുങ്ങുന്ന ഒരു സാഹചര്യം. കൊച്ചുകുട്ടികൾ മുതൽ 12 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളെയും അണിയിച്ചൊരുക്കി പന്തലിലിരുത്തും. ഒപ്പം അതിനുശേഷം മണവാളന്മാർ ചെറിയ ആ കുട്ടികളെ താലി കെട്ടുന്നു. താലി കെട്ട് കഴിഞ്ഞ 4 ദിവസം മണവാളന്മാർ അവർ ആ പെൺകുട്ടിയുടെ വീട്ടിലാണ് താമസം. സദ്യയുണ്ട്. അതിനുശേഷം 4 ദിവസത്തെ സദ്യയ്ക്ക് ശേഷം മണവാളന്മാർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക്. പെൺകുട്ടിയുടെ മേൽ യാതൊരുവിധ അധികാരവും ഉണ്ടായിരിക്കുകയുമില്ല. എത്ര ഒരു അരോചകമായ അനാചാരമാണ്. എന്തായാലും ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം നിലനിർത്തിയ ആ ഒരു അനാചാരത്തിൻ്റെ ഒരുക്കങ്ങൾ ഇത്രയും തന്നെ ഉണ്ടായിരുന്നു. എത്ര കഷ്ടപ്പാട് തന്നെയായിരിക്കും ആ ഒരു വലിയ കാര്യം. സ്വാമി ഗൃഹസ്ഥനോട് ആവശ്യപ്പെട്ടത് എന്താണ്? കെട്ടുകല്യാണം അനാവശ്യമായ ഒരാചാരമാണ്, ആവശ്യമില്ല എന്ന് കണ്ടാൽ അത് മുടക്കിക്കൂടെ എന്നാണ് സ്വാമി ഗൃഹസ്ഥനോട് ചോദിച്ചത്. നിങ്ങൾ അനുവാദം തരികയാണെങ്കിൽ ഇത് മുടക്കാനുള്ള, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇനി ഇല്ലാതാക്കാനുള്ള ഒരവസരം, അത് ഇനി നാളെ മുതൽ അല്ല, ഇന്ന് മുതലാണ് വേണ്ടത് എന്നുകൂടെ സ്വാമി ഗൃഹസ്ഥനോട് സൂചിപ്പിക്കുകയും ചെയ്തു. സമാന പദങ്ങൾ കണ്ടെത്താം. ഗൃഹപ്രവേശം പോലുള്ള ചടങ്ങുകൾക്ക്
നല്ല സമയം നോക്കാറുണ്ട്. നല്ല സമയം എന്ന വാക്കിന് പകരം നമ്മുടെ പാഠഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു പദം ഏതാണ്? ആന വിരണ്ടോടിയപ്പോൾ കൂടി നിന്ന ജനക്കൂട്ടം വിരണ്ടോടി. ഇവിടെ ജനക്കൂട്ടത്തിന് പകരം നമ്മുടെ പാഠഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു പദമുണ്ടല്ലോ, അത് എഴുതാമല്ലോ. കണ്ടെത്തി. കുടുംബത്തിൻ്റെ നന്മ വീട്ടുകാരൻ്റെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും. വീട്ടുകാരൻ എന്ന പദത്തിൻ്റെ അടിയിൽ വരച്ചതായി നമ്മൾ കണ്ടു. ഈ വീട്ടുകാരൻ എന്ന പദത്തിന് പകരം മറ്റൊരു പദം നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുണ്ട്, അവയും കണ്ടെത്താമല്ലോ.